ഹലോ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡിപൊളി ഡ്രസ് ലെറ്റസ് കേക്കാണ് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ലവേഴ്സിനും കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മിൽക്ക് കേക്കാണ് ചോക്ലേറ്റ് ലെറ്റസ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് തണവില്ലാതെ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കൊരു നനവില്ലാത്ത ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക നല്ല ക്രീമിയാവണവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എപ്പോഴും എഗ്ഗ് ബീറ്റ് ചെയ്ത ടൈമിൽ തന്നെ എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്കിന് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം തരിയില്ലാത്ത പഞ്ചസാര ആണെങ്കിൽ പൊടിക്കാതെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാണ് വേണ്ടത് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും ആഡ് ചെയ്തിട്ട് നമ്മളിതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഓവറായിട്ട് മിക്സ് ആക്കരുത് അപ്പോൾ നമ്മുടെ ആ പതഞ്ഞ് വന്നിട്ടുള്ളതൊക്കെ ഒന്ന് താഴ്ന്നു പോകും അപ്പോൾ ഇതുപോലെ ഇതാ ബാറ്റർ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു സോസ് പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത് സോസ് പാൻ ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഗ്യാസിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അടിയിലൊരു പഴയ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടും അപ്പോൾ ഇതാ കേക്ക് നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ നന്നായി ബേക്ക് ആയി ഉണ്ടോയെന്നറിയാൻ പറ്റും അപ്പോൾ അത് നല്ല സോഫ്റ്റ് തന്നെയാണ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് സ്ലച്ചസ് കേക്കാണല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള മൂന്ന് മിൽക്ക് വേണം കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഇവാപ്രേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്ക് അരക്കപ്പും ഫ്രഷ് ക്രീം അരക്കപ്പും പിന്നെ ഒരു കപ്പ് എവാപ്രേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാ പാല് എടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് മൂന്ന് മിൽക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റ് റെസ്ലെച്ചസ് ആണല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം ന്യൂട്ടല്ല ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ന്യൂട്ടൽ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ന്യൂട്ടല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ലെയർ കൊണ്ട് നമുക്ക് ഡ്രസ്ലെറ്റസ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യത്തെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു പാത്രത്തിൽ നമുക്ക് ഡ്രസ്സ് ലെറ്റസ് സെറ്റ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് നല്ല ഹോൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നല്ലതുപോലെ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ മിൽക്ക് ഇതിലേക്ക് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കാം കേക്ക് നല്ല വെറ്റായിട്ടാണ് ഇരിക്കേണ്ടത് അപ്പം നല്ലതുപോലെ തന്നെ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഒക്കെ കഴിക്കുന്ന രീതിയിലാണ് ഈ കേക്ക് കഴിക്കുക അപ്പം നല്ലതുപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കുക ഇനി ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്താൽ നല്ലതുപോലെ തന്നെ വെറ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ഞാനിവിടെ ഒരു മണിക്കൂറാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓർനൈറ്റ് വെക്കാൻ പറ്റിച്ചാൽ ഓർണൈറ്റ് തന്നെ വെക്കുക അപ്പോൾ അതൊരു മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ അവിടെ വിപ്പിംഗ് ക്രീം കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത് മുകളിൽ ടോപ്പിംഗ് ആയി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് റിഡ്സ് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരക്കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു നാല് ടു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബീറ്റ് ആയിട്ട് കിട്ടും പിന്നെ നല്ലതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ലോയിൽ നിന്ന് ഹൈൽക്ക് ആവുന്ന രീതിയിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ സ്റ്റിഫ് ആയിട്ട് തന്നെ വരും ഇനി നമ്മളിത് ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്തെടുക്കണമുണ്ട് നമുക്കിത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആക്കി മാറ്റണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കോക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ നിന്ന് വീഴാത്തൊരു ടെക്സ്റ്ററാണ് വേണ്ടത് അപ്പോൾ വിപ്പിംഗ് ക്രീം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കി കൊടുക്കാം ഡെക്കറേഷനൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക അപ്പം നമ്മളിവിടെ ക്രീമോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്കോ ഡ്രസ്സിലെ ജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ കീട്ടിലും ടേസ്റ്റ് ചോക്കോ ട്രെസ്ലെറ്റസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് കഴിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ആ മിൽക്കിൻ്റെ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ആണ്ട്ട അത് കഴിക്കാനായിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കാരണം ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്റ്ററാണ് ഉള്ളത് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കുട്ടീസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ മിൽക്ക് സിറപ്പിലൊക്കെ കൂടിയിട്ട് ആ കേക്ക് ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്